ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി സ്നാക്കിൻ്റെയാണ്, റവ ബൈറ്റ്സ്. നമുക്ക് ചായയോടൊപ്പം കറോ മുറു ഒന്ന് കടിച്ച് തിന്നാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. വളരെ എളുപ്പമാണ്. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് 200 മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ട് അത് നിറയ്ക്കാതിരുന്നാൽ മതി. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കാം, സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 150 ഗ്രാം റവ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കറക്റ്റ് അളവാണിത്. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. റവയൊക്കെ നന്നായിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാനും ശ്രദ്ധിക്കണം. റവ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഏകദേശം ഈ ഒരു പരുവമായിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് ചൂട് പോകാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ ചേർത്താലും മതി, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി പതിയെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. കയ്യിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഒരു ഇളം ചൂടോടുകൂടി തന്നെ ആക്കുക, കാരണം ഇത് തണുക്കും തോറും ഇങ്ങനെ ഉറച്ചു വരാനായിട്ട് സാധ്യതയുണ്ട്, ക്രാക്സ് വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടുത്തെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ ഏകദേശം 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഞാനിവിടെ ഹെർബ്സ് ചേർക്കുന്നുണ്ട്, ഒറിഗാനോ. ഇത് ആവശ്യമൊന്നുമില്ല, ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്നത് കൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മതി. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ഇപ്പോൾ കാശ്മീരി ചില്ലിക്ക് പകരമായിട്ട് സാധാരണ മുളക് പൊടി എടുത്താലും മതി. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കുക. നമുക്കിത് മുകളിലേക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവ ബോൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ഒരു കളർ ചേഞ്ച് വരുമെന്ന സമയത്ത് നമുക്കിതെടുക്കാം. നന്നായി വെന്തിട്ടുണ്ടാവും കണ്ടോ. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ റവ ബൈറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ആ ഒരു മിക്സ് മുകൾ വശത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് ശരിക്കും ഒരു ബോക്സിനകത്തേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. റവ പൊതുവെ ഒന്ന് ഒരു മട്ടിപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ മസാല ചേർത്ത് കഴിക്കുമ്പോൾ അതൊന്നും അറിയില്ല. നല്ല ടേസ്റ്റായിട്ട് കുട്ടികൾ മുതിർന്നവരൊക്കെ കഴിച്ചോളും. നമ്മൾ ഒരുമിച്ച് ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അത് മാത്രമല്ല, ഇത് തയ്യാറാക്കാൻ അത്ര എളുപ്പമായിരുന്നു. ഒരുപാട് സ്റ്റെപ്സ് ആവശ്യമില്ല, ഒരുപാട് ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. താങ്ക് യു.